പമ്പയിലും പമ്പയിലും നിലയ്ക്കലും പമ്പയിലും നിലയ്ക്കലും പ്ലാപ്പള്ളിയിലും എരുമേലിയിലും ബ്ലോക്ക് ചെയ്യുന്നു എന്നതാണ് പ്രശ്നം. ആ ബ്ലോക്ക് ഭാവിയിൽ ചെയ്യാതിരിക്കണമെങ്കിൽ ഇപ്പോഴത്തെ സ്ഥിതിയിൽ സന്നിധാനത്ത് 26,000 പേരെ മാത്രമാണ് മാക്സിമം അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ആ വനഭൂമി കൂടുതൽ കിട്ടിയാൽ അവിടെ നമുക്ക് ഭക്തർക്ക് വിരി വെക്കാനുള്ള സൗകര്യങ്ങൾ ക്രമീകരിച്ചു കൊടുക്കാം. അത് കടുവാ സങ്കേതമാണ്. നിങ്ങൾ പല സംസ്ഥാനങ്ങളിൽ നിന്ന് ഒരു ദിവസം വരുന്ന 90,000 or 80,000 പേരെ എങ്ങനെയാണ് നിങ്ങൾ ദർശനത്തിനുള്ള സൗകര്യം ഒരുക്കുക? അതിനുശേഷമാണല്ലോ അവിടെ വിശ്രമിക്കുന്ന കാര്യമൊക്കെ ആലോചിക്കുന്നത്. ദർശന സമയം കൂട്ടുന്നില്ല, 18-ാം പടി വഴി കയറുന്നവരുടെ എണ്ണവും കൂടുന്നില്ല. പിന്നെ നിങ്ങൾ സന്നിധാനത്ത് കൂടുതൽ സൗകര്യവും സ്ഥലവും കിട്ടിയിട്ടെന്ത് കാര്യം? പി ജി, അത് അവിടെ പോകുമ്പോഴേ പി ജിക്ക് മനസ്സിലാകത്തുള്ളൂ. സന്നിധാനത്ത് ഞാൻ പോയിട്ടുണ്ടെങ്കിൽ മനസ്സിലായിട്ടുണ്ടാവും. അല്ലെ, സന്നിധാനത്ത് 40 വർഷമായിട്ട് ശരിയാണ്, കഴിഞ്ഞ സീസൺ സന്നിധാനത്ത്, അതെ, സന്നിധാനത്ത് വരുന്ന ഭക്തർക്ക് അവിടെ വിരി വെക്കാൻ അവർ സന്തോഷവാന്. അവർക്ക് എത്ര ദിവസം വേണേലും അവരെ തങ്ങാൻ അവർ ഹാപ്പിയാണ്. പക്ഷെ പ്രശ്നം, അവർ പ്രയാസം അനുഭവിക്കുന്ന എവിടെയാ? നമ്മൾ പമ്പയിൽ ബ്ലോക്ക് ചെയ്യുമ്പോൾ, നിലയ്ക്കലിൽ ബ്ലോക്ക് ചെയ്യുമ്പോഴൊക്കെയാണ് അവർ പ്രയാസം അനുഭവിക്കുന്നത്. ആ പ്രയാസം ഒഴിവാക്കുന്ന ചർച്ചയാണ് അവരെ സന്നിധ വനഭൂമി വിട്ട് കിട്ടണമെന്നുള്ള കേരളത്തിന്റെ ആവശ്യത്തോട് മാറി മാറി വന്ന സർക്കാരുകളുടെ കാലത്ത് കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടുള്ള ഒരു ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. മാഷ പ്ലാൻ ഇല്ലാതെ ഒരു സെന്റ് ഭൂമി ഇനിയും ശബരിമല വികസനത്തിന് വേണ്ടി ആവശ്യപ്പെടരുത്. നിങ്ങൾ അടിക്കടി ആവശ്യപ്പെടുമ്പോഴും എന്താണ് ഇതിന്റെ പർപ്പസ്, എന്താണ് നിങ്ങളുടെ മാസ്റ്റർ പ്ലാൻ എന്നത് വ്യക്തമാക്കണമെന്നുള്ളതാണ്. അപ്പോൾ ചർച്ചകൾ പോകുന്നത് ശബരിമലയിൽ വനഭൂമി ഇല്ലാതെ, അടിസ്ഥാന സൗകര്യ വികസനം ഇല്ലാതെ, റൗട്ട് മാനേജ്മെന്റ് പ്രായോഗികമല്ല എന്നുള്ളതിലേക്കാണെന്ന് വേണം ഈ ചർച്ചയിൽ നിന്ന് മനസ്സിലാക്കി. അല്ല, മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി, മാസ്റ്റർ പ്ലാൻ ഞങ്ങൾ സമർപ്പിച്ചു. മാസ്റ്റർ പ്ലാൻ സമർപ്പിച്ചതിന് ശേഷമാണ് കേരള വനം മന്ത്രി കേന്ദ്ര വനം മന്ത്രിയെ കണ്ടിട്ടുള്ളത്. മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി ഒരേ